പെട്ട് മക്കളെ പെട്ടു, ഫഹദ് ഫാസില്, നമ്മളെ റിയാസ് ഖാൻ, ഭാവന, ഹണി റോസ്, പിന്നെ മഞ്ജു പിള്ള, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മലയാളത്തിലെ പ്രമുഖ സെലിബ്രിറ്റി, ഫിലിം സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇനിയിപ്പോൾ സ്മോൾ സ്ക്രീൻ സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ട് മക്കളെ, ഗോൾഡൻ വിസയാണ് വിഷയം. മറുനാടൻ മലയാളിയിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു വാർത്ത കണ്ടു, ECH ഡിജിറ്റൽ എന്ന് പറഞ്ഞുള്ള ഒരു ഫേമും ഇക്ബാൽ മാർക്കോണി എന്ന് പറഞ്ഞൊരു വ്യക്തിയും, ഈ ഇക്ബാൽ മാർക്കോണീൻ്റെതാണ് ECH ഡിജിറ്റൽ. ഇവർ ഒരുപാട് സെലിബ്രിറ്റീസിന് ഈ ഗോൾഡൻ വിസ കൊടുക്കുന്ന ടീമാണ്. ഓക്കെ, ഡോക്ടർ റോബിൻ അടക്കം എല്ലാവർക്കും ഈ ഒരു വ്യക്തി ഗോൾഡൻ വിസ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഗോൾഡൻ വിസ കൊടുക്കുന്നതിലുള്ള തട്ടിപ്പ് അവിടുത്തെ ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ വ്യക്തിയിൽ നിന്ന് ഗോൾഡൻ വിസ മേടിച്ചവരൊക്കെ നെട്ടോട്ടം ഓടേണ്ട ഒരു അവസ്ഥയായിരിക്കുമോ എന്നാണ് ചോദ്യം. നമസ്കാരം. സുൽത്താൻ ബത്തേരിക്കാരനായ ഇക്ബാൽ, ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം തുടങ്ങുന്ന സമയത്ത് കോഴിക്കോട് ഒരു കമ്പ്യൂട്ടർ കട ആരംഭിച്ചിരുന്നു. അത്ര ദീർഘവീക്ഷണത്തോടെ ബിസിനസ് രംഗത്തേക്ക് വന്നതാണ് ഇക്ബാൽ. ഇപ്പോൾ രാജ്യം മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട സേവന കേന്ദ്രമായി മാറിയിരിക്കുന്ന അക്ഷയ കേന്ദ്രത്തിൻ്റെ ആശയം പോലും തൻ്റേതാണെന്നാണ് ഇക്ബാൽ അവകാശപ്പെടുന്നത്. ആ ഇക്ബാൽ പിന്നീട് മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുകയും ദുബായിൽ ട്രേഡ് ഫെസിലിറ്റേറ്ററായി ബിസിനസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ECH എന്ന സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. അത് പിന്നീട് പ്രതിസന്ധിയിലായപ്പോൾ ECH ഡിജിറ്റൽ എന്ന പേരിൽ വിസ സർവീസ് രംഗത്തേക്ക് മാറുന്നു. ദുബായ് സർക്കാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടി ഗോൾഡൻ വിസ സ്കീം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജന്റായി മാറുന്നു. അങ്ങനെ UAE ഏറ്റവും പ്രമുഖനായ ബിസിനസ്സുകാരനായി മാറിയ സുൽത്താൻ ബത്തേരിക്കാരൻ രാജ്യത്തെ മുഴുവൻ സിനിമക്കാരുടെയും സുഹൃത്താവുന്നു. മലയാളത്തിലെ സിനിമാ നടന്മാരും നടിമാരും സിനിമാ പാട്ടുകാരും സിനിമാ സംവിധായകരും അടക്കം ബോളിവുഡിലെ പ്രമുഖരായ സിനിമക്കാരടക്കം ഏതാണ്ട് 400 പേർക്കാണ് ഇക്ബാൽ മാർക്കോണി എന്ന ദുബായിലെ വിസ ഫെസിലിറ്റേറ്റർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെ പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെ മിക്കവരും തന്നെ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിക്കാൻ തുടങ്ങി. കോഴിക്കോട് സ്ഥാപനം തുടങ്ങിയപ്പോൾ മാർക്കോണി എന്ന് പേരിട്ടത് തൻ്റെ തന്നെ പേരായി മാറിയ ചരിത്രമാണ് ഇക്ബാൽ മാർക്കോണിയുടേത്. ആ ഇക്ബാൽ മാർക്കോണിയാണ് ഏതാനും ദിവസങ്ങളായപ്പോൾ UAE സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്നത്. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരും നടിമാരും സിനിമാ മേഖലയിലെ മറ്റുള്ളവരും അടക്കം ഏതാണ്ട് 350-400 പേർ ഇക്ബാൽ മാർക്കോണിയെ ആശ്രയിച്ചാണ് ഗോൾഡൻ വിസ തരപ്പെടുത്തിയത്. ഇപ്പോൾ അവരൊക്കെ ആശങ്കയിലാണ്. ദുബായ് പോലീസും ഇമിഗ്രേഷൻ അധികാരികളും ഇക്ബാൽ മാർക്കോണിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ വിസ പദ്ധതിയിൽ മായം ചേർത്തതുകൊണ്ടാണ്. വ്യാജരേഖയുണ്ടാക്കി അർഹതയില്ലാത്തവർക്കുണ്ടാക്കി കൊടുത്തു എന്നതടക്കം ഇവരോടൊക്കെ കൊടുക്കേണ്ടതിനേക്കാൾ വലിയ ഫീസ് ഈടാക്കി എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ മാത്രമല്ല, ഫഹദിനെ പോലുള്ള പ്രമുഖ നടന്മാർ മാത്രമല്ല, സുരേഷ് കൃഷ്ണയും കോട്ടയം നസീറും ഒക്കെ ഈ ഗോൾഡൻ വിസ എടുത്തവരാണ്. റിമി ടോമി അടക്കമുള്ള ധാരാളം പേർ അങ്ങനെ വിസ എടുത്തിട്ടുണ്ട്. ഈ വിസകൾ എല്ലാം ഇപ്പോൾ ദുബായ് സർക്കാർ പരിശോധിക്കുന്നു എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അർഹതയില്ലാതെ ആർക്കെങ്കിലും അങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സെലിബ്രിറ്റി സ്റ്റാറ്റസിന് മാനദണ്ഡമുണ്ട്, പണത്തിന് മാനദണ്ഡമുണ്ട്. അർഹതയില്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിസ റദ്ദ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് മറുനാടനിൽ വന്ന ന്യൂസ്. ഈ ഇക്ബാൽ മാർക്കോണി എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഒരു റീലിനകത്ത്, അയാൾ തന്നെ പോസ്റ്റ് ചെയ്ത റീലാട്ടോ, അതിനകത്ത് എന്താണ് ഈ മാനദണ്ഡം, സെലിബ്രിറ്റി ക്രൈറ്റീരിയ എന്താന്നുള്ളത് അതിൽ വിവരിക്കുന്നുണ്ട് കേട്ടോ. For joining us, if a person wants to get a golden visa, tell us, walk us through the process. First of all, who want the golden visa, what category he is, comes under the golden visa? Is right. An investor, is a celebrity, is a outstanding performance student, or is a, you know, a multi-talented person? We want to know that who is that person, then we can get them accordingly. So basically you have different categories, like you have your cultural sector, you have your investor visa, you have managerial position. There are so many different categories, exactly. Right, so first identify which category you fall into and then get in touch with ECH Digital and they will take care of the rest. Okay, appo ningal kettalla idakkeyana ayalde celebrity manadandangal, adayathu oru aalu celebrity aanengil ayile edu field la celebrity aanulladu aadyam nammal swayam arinjittu allengil avare aduthu poi parayumbol avaru manasilakkittu innittu avaru paper work thodangunnaanu parayindu. ഞാൻ ഒന്ന് രണ്ട് പേർക്ക് മെസ്സേജ് അയച്ചപ്പോഴും പിന്നെ എൻ്റെ ഫ്രണ്ടുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് പൊതുവേ ഒരു 10,000-40,000-50,000 രൂപയ്ക്കൊക്കെ ഒരു ഇപ്പോൾ ഒരു ഫിലിമിൽ അഭിനയിച്ച ഒരു സെലിബ്രിറ്റിയാണ്.
സോ അത്യാവശ്യം ഷോ ചെയ്യുന്ന ഒരാൾ സെലിബ്രിറ്റി ആവും, സിംഗർ സെലിബ്രിറ്റി ആവും. ഈവൻ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ പോയി വന്നാലടക്കം ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിലേക്ക് ഒരു വ്യക്തി മാറുന്നുണ്ട് ഈ ഗോൾഡൻ വിസയുടെ കാര്യം നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഹൈപ്പർ സെലിബ്രിറ്റിക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 50,000-60,000 രൂപയ്ക്ക് തീരേണ്ട പരിപാടികൾ ഈ ഇക്ബാൽ മാർക്കോണി ചെയ്തു കൊടുക്കുന്നത് ഏകദേശം 2-3 ലക്ഷം രൂപയ്ക്കാണ്. ഓക്കെ, അത് തന്നെ ഇവർ ഈ പോസ്റ്റ് ഇടും അല്ലെങ്കിൽ ഇവരെ കുറിച്ച് വീഡിയോ ഇടുന്നുള്ള സ്കീമിൻ്റെ പരിപാടികളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേറൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരും. എന്താണെങ്കിലും നോർമൽ അവിടുത്തെ ഗവൺമെൻറ് പറയുന്ന റേറ്റിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് ഈ ചങ്ങാതി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ഈ റെഫറൻസിന് മുകളിൽ പോണ പരിപാടിയാണ്, ഒരാളൊരാളെ റെഫർ ചെയ്ത് പോണ പരിപാടിയുണ്ട്. അങ്ങനെ റെഫർ ചെയ്ത് പോയിട്ടാണ് പല സെലിബ്രിറ്റീസും എന്ത് ചെയ്തത്, ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ ഗോൾഡൻ വിസ തരപ്പെടുത്തി പോയിട്ടുള്ളത്. ഏകദേശം ഒരു ഗോൾഡൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7-8 മാസം കഴിയുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കണം, അതാണ് ഇയാളുടെ ഒരു പരിപാടി. ഓക്കെ, ലൈറ്റ്നിങ് വിസ ഗോൾഡൻ വിസ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ 7-8 മാസം പിടിക്കുന്ന ഒരു പ്രൊസീജിയറായിട്ടാണ് എൻ്റെ അന്വേഷണത്തിൽ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി 400 പേർക്ക് ഇങ്ങനെ വിസ കൊടുത്തിട്ടുണ്ട്, ചേ ഗോൾഡൻ വിസ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ആരുടെ വിസേൻ്റെ പ്രോസസ്സിലാണ് ഈ ചങ്ങാതി ഈ പറഞ്ഞ രീതിയിലുള്ള ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഏതെങ്കിലും സെലിബ്രിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തൊരു സെലിബ്രിറ്റിക്ക് ഇങ്ങനെ കാണും പോയിട്ട് ഈ പറഞ്ഞ ദുബായ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ വൻ സെലിബ്രിറ്റി ആയിരിക്കാനുണ്ട്, അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കുന്ന അത്രയും ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം, ഞാനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിചാരിച്ചോ, എനിക്ക് ഗോൾഡൻ വിസ എടുക്കാൻ വേണ്ടി ഞാൻ ഈ വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടെന്ന് പറയും. ഓക്കെ, അത് ക്രിയേറ്റഡ് ആയിട്ടാവും ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുക, എന്നിട്ടാവും ചിലപ്പോൾ എനിക്ക് ഗോൾഡൻ വിസ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ കേസിൽ നാളുകളിൽ ഞാൻ ഈ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇനിയും പിടിച്ച് അകത്തിട്ടില്ലേ, കാരണം ഞാൻ അവർ നോക്കുമ്പോൾ എന്താ, ഞാനാണ് അത് കൊടുത്തിട്ടുള്ളത്, അത് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്നാവില്ലല്ലോ, ഈ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്ത് ഞാനാന്നുള്ള രീതി വന്നു ഞാൻ പെട്ടല്ലോ. പിന്നെ ഇയാളെ ഇന്ന് ഗോൾഡൻ വിസ മേടിച്ച ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, പിന്നെ പിന്നത്തെ ഒരു മെയിൻ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ വിസ ഞാനിപ്പോൾ തന്നെ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ഒന്നിങ്ങനെ എന്ന് വിചാരിക്കാൻ കാരണം, ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഇനി 1-2 ടീം ഗോൾഡൻ വിസ എന്ന് പറഞ്ഞിരുന്നു, ഞാൻ അവരോട് പറഞ്ഞിരുന്നു പാസ്പോർട്ട് എനിക്കത് ഗോൾഡൻ വിസ എന്നുള്ളത്, ഞാൻ ഈ അടുത്ത കാലത്താണ് ഗൈസ് പാസ്പോർട്ട് തന്നെ എടുത്തത്. ഓക്കെ, ഞാൻ ഇതിലായിട്ട് ഇന്ത്യേൻ്റെ പുറത്തും പോയിട്ടില്ല, എൻ്റെ പാസ്പോർട്ട് ഞാൻ എടുത്തത് അയ്യോ അതാ പ്ലേ അല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുറേ പേരൊക്കെ നെട്ടോട്ടത്തിലാവും, ആൻഡ് മറുനാടൻ പറയാത്ത കുറേ പേരുകളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഇക്ബാൽ മാർക്കോണിയുടെ സ്ഥാപനം സന്ദർശിച്ച അതിൽ വി ടി ബൽറാം ഉണ്ട്, അതിൽ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്, അതിനകത്ത് നമ്മുടെ ചാണ്ടിയുമ്മനുണ്ട്, അങ്ങനെ കുറേ രാഷ്ട്രീയക്കാർ പ്രമുഖരായ രാഷ്ട്രീയക്കാരും കുറേ പേര് പോയിട്ടുണ്ട്. പക്ഷേ മറുനാടൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, സിനിമയിലെ ആളുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിൻ്റെ ഷിയാസ് പോയിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് എൽദോസ് കുന്നപ്പള്ളി പോയിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് വേറെയും പോയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ പലരും പോകുന്നുണ്ട്, സിനിമാക്കാർ പോകുന്നുണ്ട്, ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ സെലിബ്രിറ്റീസ് പോകുന്നുണ്ട്. സോ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 400 പേരിലധികവും മലയാളികളായതുകൊണ്ടും അവർ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരായതുകൊണ്ടും ഇതാരെ പേരിൽ ഫേക്ക് അടിച്ച് ആർക്കാണ് പണി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മലയാളി ഇത് ശരിക്കും എന്തറിയോ, ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഡീല് കാണും അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു അറബുമായിട്ട്, ഇതങ്ങനെയാണല്ലോ, മിനിസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു അറബുമായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിലാണല്ലോ ഇത്രകാലം ഇങ്ങനെ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഏതെങ്കിലും ഒരു കേസ് പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇയാൾക്ക് ഇത്രകാലം ഈ 1,400 പേർക്ക് ഇങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്, അവിടുത്തെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തന് ഇയാൾക്ക് പണി വെച്ചതാണോന്നും പറയാൻ പറ്റില്ല, അങ്ങനെയും സ്കീമുണ്ട്, ചിലപ്പോൾ അങ്ങനെയാവും ഇയാൾക്കിട്ട് പണിഞ്ഞതും ആവും. ഓക്കെ, അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് ഗോൾഡൻ വിസ മേടിച്ചവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ ഗോൾഡൻ വിസ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഗോൾഡൻ വിസ, ആ ഗോൾഡൻ വിസ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ, പൈസ കൊടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ, എന്നാലും ആരെങ്കിലും കുടായിപ്പിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെക്ക് ചെയ്യുക. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ അത്യാവശ്യം ഇപ്പോൾ ടൂറിസം വികസിപ്പിക്കാനാണ്
ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നതാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഇത് നല്ല എന്താ പറയുക ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസിനായിരിക്കണം മിക്കവാറും കിട്ടുന്നത്, അല്ലെങ്കിൽ അത്രയും ബിസിനസ് ആ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് മാൻമാർക്കായിരിക്കണം അത് കിട്ടേണ്ടത്. അവിടെയാണ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനാണ്. അപ്പം പിന്നെ എല്ലാവർക്കും ഈ സാധനം ഓക്കെ ഏത് സ്കെയിലുള്ള സെലിബ്രിറ്റീസിനൊരു സ്കെയിൽ കാണുന്നുണ്ട്. അപ്പം ആർക്കും കൊടുക്കും അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു ബിസിനസ് ആക്കിയപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് പൊക്കിയതും ആയിരിക്കാം അല്ലെങ്കിൽ ഇയാളെ പറ്റിച്ചതും ആയിരിക്കാം, രണ്ടിനും എന്താണെന്നുണ്ടെങ്കിലും വഴിയുണ്ട്. അതാണെങ്കിൽ ഇയാളെ ഇന്ന് എടുത്തവരൊക്കെ നെട്ടോട്ടത്തിലാണ്.